بسم الله الرحمن الرحيم وإذا رآك الذين كفروا إن يتخذونك إلا هزوا أهذا الذي يذكر آلهتكم وهم بذكر الرحمن هم كافرون സത്യനിഷേധികൾ, താങ്കളെ കണ്ടാൽ ഇവനാണോ നിങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളെ തമാശയാക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത്. അവർ തന്നെയാണ് പരമകാരുണ്യവാന്റെ ഉത്ബോധനത്തിൽ അവിശ്വസിക്കുന്നവർ. ധൃതി കൂട്ടുന്നവനായിട്ടാകുന്നു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്റെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതിനാൽ നിങ്ങൾ എന്നോട് ധൃതി കൂട്ടരുത്. അവർ ചോദിക്കുന്നു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക എന്ന്. അവിശ്വാസികൾ, അവർക്ക് തങ്ങളുടെ മുഖങ്ങളിൽ നിന്നും മുതുകുകളിൽ നിന്നും നരകാഗ്നിയെ തടുക്കാനാവാ, അവർക്ക് ഒരു സഹായവും സിദ്ധിക്കാത്ത ഒരു സന്ദർഭത്തെ പറ്റി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അല്ല, പെട്ടെന്നായിരിക്കും അന്ത്യസമയം അവർക്ക് വന്നെത്തുന്നത്. അങ്ങനെ അതവരെ അമ്പരപ്പിച്ച് കളയും. അതിനെ തടുത്തു നിർത്തുവാൻ അവർക്ക് സാധിക്കുകയില്ല. അവർക്ക് ഇടകൊടുക്കപ്പെടുകയുമില്ല. നിനക്ക് മുമ്പ് പല ദൈവദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെ പുച്ഛിച്ച് തള്ളിയവർക്ക് തങ്ങൾ പരിഹസിച്ചു കൊണ്ടിരുന്നത് വന്നെത്തുക തന്നെ ചെയ്തു. قُلْ مَنْ يَكْلَؤُكُمْ بِاللَّيْلِ وَالنَّهَارِ مِنَ الرَّحْمَنِ بَلْ هُمْ عَنْ ذِكْرِ رَبِّهِمْ مُعْرِضُونَ നബിയെ പറയുക, പരമകാരുണ്യവാനിൽ നിന്ന് രാത്രിയും പകലും നിങ്ങൾക്ക് രക്ഷ നൽകാൻ ആരുണ്ട്? അല്ല, അവർ, അതായത് ആ ജനങ്ങൾ, തങ്ങളുടെ രക്ഷിതാവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാകുന്നു. അതല്ല, നമുക്ക് പുറമെ അവരെ സംരക്ഷിക്കുന്ന വല്ല ദൈവങ്ങളും അവർക്കുണ്ടോ? സ്വദേഹങ്ങൾക്ക് തന്നെ സഹായം ചെയ്യുവാൻ ആ ദൈവങ്ങൾക്ക് സാധിക്കുകയില്ല. നമ്മുടെ ഭാഗത്തു നിന്നും അവർ തുണക്കപ്പെടുകയുമില്ല. അല്ല, ഇവർക്കും ഇവരുടെ പിതാക്കൾക്കും നാം സുഖജീവിതം നൽകി. അങ്ങനെ അവർ ദീർഘകാലം ജീവിച്ചു. എന്നാൽ ആ ഭൂപ്രദേശത്തെ അതിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നാം ചുരുക്കിക്കൊണ്ടുവരുന്നത് ഇവർ കാണുന്നില്ലേ? എന്നിട്ടും ഇവർ തന്നെയാണോ വിജയം പ്രാപിക്കുന്നവർ? സദഖല്ലാഹുൽ അലിയുൽ അളീം.